അവിടെ എല്ലാ രീതിയിലും സംഘർഷങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ പാർട്ടികളാണ് അതിന്റെ പിന്നിലുള്ളത്. ഒക്കെ സ്ഥിരമായിട്ട് നടക്കുന്ന സംഭവങ്ങളാണ് അവിടെ. ബി ജെ പി കാരൻ 10 മരിച്ചാൽ 11 മറ്റാളും മരിക്കും. ഇത് രാഷ്ട്രീയക്കാരാണോ നോക്കേണ്ടത്? അതിൽ ഗുണ്ട നേതാക്കൾ തന്നെ, പാർട്ടി ഗുണ്ട നേതാക്കൾ തന്നെ. കണ്ണൂര് കുടികളാക്കണമെന്നുണ്ടെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയിലുണ്ടാക്കുള്ളൂ. ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ചവരും സി പി എമ്മിന് രക്തസാക്ഷികൾ. നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് നേതൃത്വം പരസ്യമായി തള്ളിപ്പറഞ്ഞ 2 പ്രവർത്തകരുടെ പേരിൽ സി പി എം രക്തസാക്ഷി സ്മാരകമൊരുക്കി. 2015 ജൂൺ 6 സ്ഫോടനം ഉണ്ടായത്. അതിൽ പാർട്ടിക്ക് പങ്കില്ലെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച് എതിരാളികൾ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുകയാണെന്നുമാണ് അന്ന് സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചത്. എന്നാൽ ഇപ്പോൾ ജില്ലാ സെക്രട്ടറി എം വി ജയരാജന് മറിച്ച് ആ 2 രക്തസാക്ഷികളായി. അന്ന് ഒരു നയം, ഇന്ന് മറ്റൊരു നയം. ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവരുടെ രക്തസാക്ഷിത്വം കേരള സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുമോ? നമുക്ക് ജനങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചറിയാം. അത് ആരാന്ന് വെച്ചാൽ രാഷ്ട്രീയക്കാരന്, അല്ലാണ്ട് പിന്നെ ആരാ? ഇന്ന് ഭരണമാണ്, ഇന്ന ആൾക്കാരാണ്, ഇനി വേറെ ആൾക്കാരും ഭരിച്ചോക്കട്ടെ. അപ്പോഴും ഈ പാർട്ടിക്കാരെന്താ ചെയ്യാന്നൊന്നും പറയാൻ പറ്റില്ല, ഏത് പാർട്ടിയാന്നുള്ളത്. അത് ഒരിക്കലും ഇതേമാതിരി ഉണ്ടായത് തന്നെയാണ്. ഇതേമാതിരി ഇവര് അന്ന് ഒരു ബി ജെ പി കാരൻ 10 മരിച്ചാൽ 11 മറ്റാളും മരിക്കും. ഇത് രാഷ്ട്രീയക്കാരാണോ നോക്കേണ്ടത്? ഇത് ഒന്നറിയാത്താൻ ഈ ഇതിലേക്ക് പോകരുത്, രാഷ്ട്രീയത്തിലേക്ക് പോകരുത്. പോയി അവൻ പെടും, വെറുതെ നിന്ന് പോകണവനെ പിടിച്ചുകൊണ്ടിട്ടുണ്ട് ജയിലിലിടുന്ന കാലം. അപ്പം അത് കാരണം കൊണ്ട് എനിക്കിത്രേ പറയുള്ളൂ. ശരി, ഓക്കെ. കണ്ണൂര് കുടികളാക്കണമെന്നുണ്ടെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയിലുണ്ടാക്കുള്ളൂ, അല്ലാണ്ട് വേറെ ആരും ഉണ്ടാക്കൂല്ലോ. അവര് തന്നെ ഉണ്ടാക്കുന്ന, അവര് തന്നെ അനുഭവിക്കുകയും ചെയ്യും. കക്ഷിക്കാരല്ലേ, അല്ലാണ്ട് മറ്റുള്ളവരാ? അങ്ങനെയാ എടുത്ത് പറയൂല. അവിടെ എല്ലാ രീതിയിലും സംഘർഷങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ പാർട്ടികളാണ് അതിന്റെ പിന്നിലുള്ളത്. അല്ലാണ്ട് സാധാരണക്കാർക്ക് അതിനൊക്കെ നേരമുണ്ടോ? അവരന്നു ജീവിതം വട്ടെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടങ്ങളല്ലേ. ഓക്കെ എന്നാ പറഞ്ഞിട്ട്. അങ്ങനെ എനിക്കൊരു കൃതിക്കളെന്ന് വെച്ചാൽ പറയാൻ അഭിപ്രായങ്ങൾ ഒരുപാടുണ്ട്, പക്ഷെ അതിലേക്ക് പോയിട്ട് കാര്യമില്ല. നേരത്തെ തുടങ്ങി വരുന്ന സംഭവങ്ങള് ഇത് ഒരു 30 നിങ്ങളൊരു 30 സംഭവങ്ങൾ നിരീക്ഷിച്ച് നോക്കി അറിയാം, മനസ്സിലായോ? ഇത് 30 ഒരു സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ ഒന്ന് റിവേഴ്സ് അടിച്ചു നോക്കി അറിയാൻ പറ്റും. ആ 30 ഇത്രയും നാൾ സംഭവിച്ചത് ആദ്യം മുന്നിൽ നിൽക്കുന്നത് ആരാണെന്നും പിന്നിൽ നിൽക്കുന്നത് ആരാണെന്നും പിന്നീട് മുന്നിൽ വന്നത് ആരാണെന്നും എല്ലാം നിങ്ങൾക്ക് തന്നെ പരിശോധിച്ചറിയാവുന്ന കേസല്ല. നമ്മൾക്കൊക്കെ ഇവിടെ ഇരുന്ന് കാണാമെന്ന് മാത്രമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. കണ്ണൂരെ സംബന്ധിച്ചോളം കുരുതിക്കളമറ പാർട്ടിയും കുറച്ച് പാർട്ടിക്കാരുണ്ട്, ഗുണ്ട നേതാക്കന്മാരുണ്ട്. എന്നാലും അവിടെ കണ്ണൂരെ സംബന്ധിച്ച് നല്ല മനുഷ്യന്മാരാണ്, നല്ല വ്യക്തികളാണ്, ആൾക്കാരാണ്, എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതിൽ ഗുണ്ട നേതാക്കൾ തന്നെ, പാർട്ടി ഗുണ്ട നേതാക്കൾ തന്നെയായിരിക്കും. നമ്മുടെ രണ്ടുപേരുടെയും മനസ്സ് ശരിയാണെങ്കിൽ അതൊന്നും സംഭവിക്കില്ല. മനസ്സിനെ മാറ്റുന്ന ആരാണ്? അവരോട് ചോദിക്കണം നിങ്ങൾ. അത് ഞാൻ പറയില്ല, പാർട്ടി തന്നെയാണ്. അവർക്ക് തന്നെ തോന്നണം ഇത് മാറണമെന്ന്, ഇല്ലേ? അവർക്ക് തന്നെ തോന്നാം, അവരെ പോലൊരാളല്ലേ ഇവിടെ മരണപ്പെടുന്നത്. അപ്പം അവർക്കത് സംഭവിച്ചാൽ എന്തായിരിക്കും സംഭവിക്കണം? അങ്ങനെ ചിന്തിച്ചാൽ മതി, ഇല്ലേ? അതിലേ തന്നെ ശരി. അത് കണ്ണൂര് ഉള്ള സംഭവങ്ങളല്ലേ, പ്രത്യേകിച്ച് പറയാനൊന്നും കഴിയാത്തില്ല. അത് വെറുതെ അഭിപ്രായം പറയല് മാത്രമേ ഉള്ളത്. ഒക്കെ സ്ഥിരമായിട്ട് നടക്കുന്ന സംഭവങ്ങളാണ് അവിടെ, അല്ലാതെ പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞ വലിയ കാര്യമൊന്നുമില്ല. പറഞ്ഞിട്ട് നേരത്തെ തുടങ്ങിയുള്ളതല്ലേ അവിടെ, അല്ലാതെ ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടായതല്ലല്ലോ, ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ലല്ലോ. അത് പണ്ടേ തുടങ്ങിയ ഒരു പാർട്ടി ഗ്രാമം പോലെയാണല്ലോ, അത്രേ ഉള്ളൂ. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് ഇനി സത്യസന്ധമായ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ SN മീഡിയ ന്യൂസ് യൂട്യൂബ് ചാനൽ.